സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. റോമാക്കാർ പറയുമായിരുന്ന ഒരു ചൊല്ലുണ്ട്, പെർ അസ്പെറ അത് ആസ്ത്ര, മുൾക്കാടുകൾ താണ്ടിയാലേ താരകങ്ങളെ പുൽകാനാകൂ എന്ന്. ഇന്ന് ദാനിയേലിൻ്റെ പുസ്തകം നാം വായിച്ചു തുടങ്ങുമ്പോൾ അതാണ് ഓർമ്മ വരിക. തൻ്റെ കഠിനമായ സഹനങ്ങളുടെയും പ്രവാസത്തിൻ്റെയും നടുവിൽ, അതുപോലെ തന്നെ മഹത്തായ അധികാരങ്ങളുടെയും നടുവിൽ ഒരേപോലെ പ്രത്യാശയും വിശ്വാസവും കൈവിടാതിരുന്നവനാണ് ദാനിയേൽ. കയറ്റത്തിലും ഇറക്കത്തിലും ഒരുപോലെ. ഇന്നലെ നാം അവൻ്റെ ദർശനം ശ്രദ്ധിച്ചു. ദാനിയേൽ 7. ഹിംസ്രജന്തുക്കളെപ്പോലെ ലോകത്തെ അടക്കി ഭരിച്ച സാമ്രാജ്യങ്ങളുടെ രഥചക്രങ്ങൾക്കടിയിൽപ്പെട്ട് അമർന്നു പോകാമായിരുന്ന ഒരു നിസ്സാര ജന്മം. പക്ഷെ ദൈവം അവനെ മഹാജ്ഞാനിയായി ഉയർത്തി. കാരണം അവൻ ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തത തന്നെ. ദൈവത്തിൻ്റെ കയ്യിൽ സർവ്വതും നിയന്ത്രണാധീനമാണ്. അവിടുന്ന് സർവജ്ഞാനവും തൻ്റെ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നു എന്നാണ് ദാനിയേലിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ആകെ തുക. അവൻ നഷ്ടപ്രതാപങ്ങളെ ഒരു കുറവുമില്ലാതെ പുനഃസ്ഥാപിക്കുമെന്നും ഇന്ന് ദാനിയേലിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ ഈ സംഗ്രഹം വെളിവാകുന്നുണ്ട്. ബാബിലോൺ യൂദയായെ കീഴടക്കി, ദേവാലയം തകർത്തെറിഞ്ഞു, ദാവീദ് വംശം അറ്റുപോയി, രക്ഷാകര ചരിത്രം അസ്തമിച്ചു എന്ന് തോന്നിപ്പോകും. അക്കാലത്ത് ദേവന്മാരുടെ പേരിലാണ് യുദ്ധങ്ങൾ നടത്തിയിരുന്നത്. അതായത് ബാബിലോൺ യൂദായെ തോൽപ്പിച്ചു എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം ബാബിലോണിൻ്റെ കുലദൈവമായ മാർദൂഖ് യാഹുവയെ തോൽപ്പിച്ചു എന്നാണ്. എന്നാൽ ദാനിയേലിൻ്റെ പുസ്തകം പറയുന്നു യാഹുവയെ തോൽപ്പിക്കാൻ ആർക്കുമാകില്ല. അത് ദൈവം തന്നെ നിശ്ചയിച്ച സംഭവ പരമ്പരകളാണ്. ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ യൂദയായെ ഏൽപ്പിച്ചത് ദൈവം തന്നെയാണ്. ജെറുസലേം ദേവാലയത്തിൽ ദൈവത്തിൻ്റെ രൂപങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ബാബിലോണിയർ അവിടുത്തെ വിശുദ്ധ പാത്രങ്ങൾ വഹിച്ചുകൊണ്ടു പോകുകയാണുണ്ടായത്. ആ പാനപാത്രങ്ങളെ അശുദ്ധമാക്കാൻ ശ്രമിച്ച ബെൽഷാസർ രാജാവിൻ്റെ ദുർമരണം നാം ഇന്നലെ പരാമർശിച്ചിരുന്നു. വിശുദ്ധ പാത്രങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടു പോകുമെന്ന് ഏശയ്യ പ്രവചിച്ചിരുന്നതാണ്, ഏശയ്യ 39:6. അതുമാത്രമല്ല, ഇതേ പാനപാത്രങ്ങൾ വഹിച്ചുകൊണ്ട് ജനം തിരിച്ചു വരുമെന്നും ഏശയ്യ പ്രവചിച്ചിട്ടുണ്ട്, 52:11. അതിനാൽ ബാബിലോണിൻ്റെ മരുന്നതകളെ തുടരുതെന്നും ഇന്ന് ദാനിയേലും സഹചരന്മാരും രാജാവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും വില കൂടിയ ഭക്ഷണവും വീഞ്ഞും അവകാശമാക്കിയിട്ടും അതൊന്നും ഭക്ഷിക്കാതെ ബാബിലോണിൻ്റെ അഴുക്കുകൾ തീണ്ടാതെ നിൽക്കുകയാണ്. ഭക്ഷണത്തെ സംബന്ധിക്കുന്ന ആചാരശുദ്ധിയുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ല ഇത്. ബാബിലോൺ എന്ന ദുഷ്പ്രഭുത്വത്തിൻ്റെ രീതികൾ തീണ്ടാതെ നിൽക്കുന്നുവെന്നാണ് ഇതിനർത്ഥം. കാരണം അവർ രാജാതിരാജനായ ദൈവത്തിൻ്റെ പ്രഭുക്കന്മാരാണ്. ദാനിയേൽ 2:47. തന്നെ തോൽപ്പിച്ചു എന്ന് ലോകം വാഴ്ത്തിയ മാർദൂക്കിനെ തന്നെ അവൻ്റെ തട്ടകത്തിൽ തന്നെ ദൈവം പ്രഹരിക്കുന്നു. ദൈവിക ജ്ഞാനം വിളങ്ങുന്ന തൻ്റെ മക്കളിലൂടെ, ദാനിയേലിലൂടെയും സഹചരന്മാരിലൂടെയും. നാഥൻ പിൽക്കാലത്ത് പറഞ്ഞതുപോലെ, ജ്ഞാനം തൻ്റെ മക്കളാൽ നീതീകരിക്കപ്പെടുന്നു, ലൂക്ക 7:35. ദാനിയേൽ 1:2 രണ്ട് പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട് അവൻ്റെ ദേവനെന്ന് മാർദൂക്കിനെ കുറിച്ച്. നബുക്കദ്നേസർ വിശുദ്ധ പാത്രങ്ങളുമായി അവൻ്റെ ദേവൻ്റെ ഭവനത്തിൽ ചെന്നു, അവൻ്റെ ദേവൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചുവെന്ന്. ഇന്ന് സുവിശേഷത്തിലും നാം കാണുന്നുണ്ട് ഒരു ഭണ്ഡാരം. ഷീനാർ എന്ന ബാബിലോണിൻ്റെ പഴയ പേരാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്ക് നമ്മെ ഉൽപ്പത്തി 11 കൂട്ടിക്കൊണ്ടുപോകും. ദൈവത്തെ വെല്ലാൻ ബാബേൽ ഗോപുരം പണിത് പരാജയപ്പെട്ട നമ്മുടെ കഥയരങ്ങിലേക്ക്. ആ ദൈവനിരാസത്തിൻ്റെ നാട്ടിൽ നിന്നാണ് നാഥൻ തൊട്ടടുത്ത അധ്യായത്തിൽ അബ്രഹാമിനെ വിളിച്ച് തൻ്റെ കൺമുൻപിൽ നടക്കാൻ ക്ഷണിക്കുന്നത്, താൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക്. ഉൽപ്പത്തി 12. ഹാരാൻ എന്ന അവൻ്റെ സ്വദേശം വിട്ടുകൊണ്ട് പിൽക്കാലത്ത് അവൻ്റെ പൗത്രനായ യാക്കോബ് തൻ്റെ വക്രവഴികളിലൂടെ ഓടി തിരികെ ഹാരാനിൽ തന്നെ എത്തും. അവിടെ അവനുള്ള പാഠങ്ങൾ ദൈവം പഠിപ്പിച്ചു തുടങ്ങുകയാണ്. ഹാരാനിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് അബ്രഹാം നടന്നതുപോലെ അവനും നടക്കേണ്ടിയിരിക്കുന്നു, പഴയ കുടിലതകൾ കൈവിട്ടുകൊണ്ട്. ഇന്നിതാ ഇസ്രായേൽ മക്കൾ ഷീനാറിലെത്തുകയാണ്. തങ്ങളുടെ പേരിന് കാരണക്കാരനായ ഇസ്രായേൽ എന്ന യാക്കോബ് എന്ന തങ്ങളുടെ പിതാവിനെ പോലെ തന്നെ. ഇസ്രായേൽ മക്കൾ എന്ന് ഇവിടെ എടുത്തു പറയപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അവിടെ നിന്ന് അവരും തുടങ്ങണം വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള വീണ്ടെടുപ്പിൻ്റെ ആ യാത്ര, ദൈവം നടത്തുന്ന വീണ്ടെടുപ്പ്. നീ എൻ്റെ മുൻപിൽ കുറ്റമറ്റവനായി നടക്കുക എന്ന് നാഥൻ അബ്രഹാമിനോട് പറഞ്ഞിരുന്നു. ഉൽപ്പത്തി 17:1.
സങ്കീർത്തനം 116:9 അത് ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ കർത്താവിൻ്റെ മുൻപിൽ നടക്കുമെന്ന്. എങ്ങനെ നടക്കുമെന്നോ? രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഹല്ലേലൂയ പാടി നടക്കും. ബാബിലോണിയർ വഹിച്ചുകൊണ്ടുപോയ പാനപാത്രങ്ങളുമായി കന്മഷമേശാത്ത ഇസ്രായേൽ മക്കൾ തിരിച്ചു വരുന്നതുപോലെ. ഏശയ്യ 52:11. ഇന്ന് സങ്കീർത്തനവാക്യമായി ദാനിയൽ 3:52 മുതൽ തീച്ചൂളയിൽ കിടക്കുന്ന 3 ബാലകന്മാരുടെ സ്തുതിഗീതമാണ്. ഇന്ന് രക്തസാക്ഷിണിയായ വിശുദ്ധ സിസീലിയായുടെ തിരുനാളാണല്ലോ. അവരുടെ ഹൃദയം എന്നും ദൈവത്തിനായി പാട്ടുകൾ പാടിക്കൊണ്ടേയിരുന്നു. സ്തുതിഗീതങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് ഇരട്ടി വേഗത്തിൽ പറന്നെത്താൻ കഴിയും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ആത്മശരീരങ്ങളെ കാക്കാൻ ജാഗരൂകനായി നിൽക്കുന്ന ദൈവദൂതനെക്കുറിച്ച് അവൾ പറയുമായിരുന്നു. ഇന്നിതാ അതുപോലെ തന്നെ ആ തീച്ചൂളയിൽ ആ ബാലകരോടൊപ്പം ഒരു ദൈവദൂതൻ നടക്കുകയാണ്. ദാനിയൽ 2 നബുക്കദ്നേസർ ഒരു പ്രതിമയുടെ സ്വപ്നം കാണുന്നുണ്ട്. തലസ്വർണവും ഉടൽ ലോഹങ്ങളും കാല് ചെളി കൊണ്ട് നിർമ്മിച്ചതുമായ ഒരു ശില്പം. ഒരു കല്ലുരുണ്ടുവന്ന് അതിനെ ഇടിച്ച് നിരപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ദാനിയൽ ആ ദർശനത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കും. സ്വർണത്തല ശക്തനായ ബാബിലോൺ രാജാവ് തന്നെ. ലോഹങ്ങളും മണ്ണും കൊണ്ടുള്ളത് തുടർന്നു വരുന്ന സാമ്രാജ്യങ്ങളും. കല്ല് ദൈവത്തിൻ്റെ അന്തമില്ലാത്ത മഹത്വപൂർണമായ സാമ്രാജ്യമാണ്. അത് ലോകത്തിലെ എല്ലാ സാമ്രാജ്യങ്ങളെയും തകർക്കും. ദാനിയൽ 2:44 ഇന്നലെ നാം കണ്ട കാര്യങ്ങൾ പോലെ തന്നെ. അതുകൊണ്ട് തല മാത്രമല്ല, മൊത്തം സ്വർണം കൊണ്ടുണ്ടാക്കിയ തൻ്റെ പ്രതിമയെ ആരാധിക്കാൻ നബുക്കദ്നേസർ ആവശ്യപ്പെടുകയാണ് ദാനിയൽ 3. ആ യുവാക്കൾ അതിന് തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് അവർ തീച്ചൂളയിൽ എറിയപ്പെടുന്നത്. എത്രയൊക്കെ സ്വർണം വിളക്കി ചേർത്താലും ദൈവം അവന് ധൂളി പോലെ പൊടിക്കും എന്നവൻ മറന്നുപോകുന്നു. ഇന്ന് സുവിശേഷത്തിൽ ഒരു ദരിദ്ര വിധവയുടെ സർവം സമർപ്പണമാണ്. ഒരു തരി പോലും സ്വർണമില്ലാത്തവൾ. അവൾ ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചത് നാടുവാഴികളെപ്പോലെ കൊള്ളമുതലുകളല്ല. ദാനിയൽ 1:2. അവരുടെ ജീവിതം ബിയോസ് അവസാന തുള്ളി വരെ ഞെക്കിപ്പിഴിഞ്ഞതാണ്. സ്വയം ശൂന്യമാകലിൻ്റെ പരമകോടിയാണത്. ദൈവത്തിനു വേണ്ടി സ്വയം പൂർണ്ണമായി നഷ്ടപ്പെടുത്തിയവൾ. അവൾ അവസാന കണക്കെടുപ്പിൽ എല്ലാം നേടും. അനേകമിരട്ടിയായി എല്ലാം അവൾക്ക് പുനഃസ്ഥാപിച്ചു കിട്ടും. കാരണം മുൾക്കാടുകളിലൂടെ നടന്ന് അവൾ ദൈവത്തെ തൊട്ടു. പെർ അസ്പേര അത് ആസ്ത്ര. ദാനിയൽ 12:3 പറയുന്നത് പോലെ ദൈവിക ജ്ഞാനം പേർന്ന നീതിമാന്മാർ നക്ഷത്രങ്ങളെപ്പോലെയാകും. ദൈവം ജ്ഞാനികൾക്ക് ജ്ഞാനം പകരുന്നു. തന്നെ ഗ്രഹിക്കുന്നവർക്ക് അറിവ് നൽകുന്നു. രാജാക്കന്മാരെ തകിടം മറിക്കുന്നു. ദാനിയൽ 2:21.